തീഷ്ണമായ വിശ്വാസം, വയലൻ്റ് ഫെയ്ത്ത്. ഫെയ്ത്ത് ക്യാൻ ചേഞ്ച് ദ വേൾഡ്. ഈ ലോകത്തെ മുഴുവനും മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരു ശക്തി വിശ്വാസമാണ്. വിശ്വാസത്തിൻ്റെ തീക്ഷ്ണതയെക്കുറിച്ചാണ് ഞാനിന്ന് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നോക്കിയാലും കഷ്ടപ്പാട്, ദുഃഖം, ഭാരം, വേദന, അൺസർട്ടനിറ്റി ഇങ്ങനെയൊക്കെയുള്ള ഒരു കാലയളവിൽ രാവിലെ തോറും നമുക്ക് ഒരു പുതിയ വസ്ത്രം ധരിക്കണം. അതായത് തീക്ഷ്ണതയുള്ള ഒരു വിശ്വാസം. അധിക ശക്തിയോടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും സാന്നിധ്യത്തിലാണ് നമ്മൾ ഈ വചനങ്ങൾ അയക്കുന്നത്. ഈ വചനങ്ങൾക്ക് ജീവനുണ്ട്. കാരണം ദൈവത്തിൻ്റെ ബ്രത്ത് അല്ലെങ്കിൽ ശ്വാസത്തിൽ നിന്ന് വന്നതാണ് വചനങ്ങൾ. അപ്പോൾ ഈ വചനങ്ങൾ അയക്കുമ്പോൾ വചനത്തിൻ്റെ കൂടെ അമിതമായ ശക്തി കടന്നു വരുന്നുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന അനേക മക്കളോട് കുടുംബജീവിതത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഈ ദിവസങ്ങളിലും മാസങ്ങളിലും എല്ലാം എടുപ്പിക്കുന്നത്. മക്കളോട് ഞാൻ പറയുന്നത്, വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ ചില കാര്യങ്ങൾ ക്ലിയറായിട്ട് വന്ന് തൊടും. അതൊരു വിത്താണ്. അത് നല്ല വിത്ത് നല്ല സ്ഥലത്ത് വീണാൽ 100 മേനിയും അതിന്മേലുണ്ടാകും, സംശയമില്ല. പക്ഷെ ഈ വിത്ത് കിളിപ്പിക്കണമെങ്കിൽ ഒരു പ്രാവശ്യം കേട്ടാൽ പോരാ. മാഡത്തെ വിളിച്ച് പ്രാർത്ഥിപ്പിക്കുക എന്ന് പറഞ്ഞാൽ, എനിക്കിപ്പം പ്രാർത്ഥിക്കാൻ കൂടെയുള്ള ആൾ പെട്ടെന്ന് മരിച്ചു പോയതുകൊണ്ട് ഞാനിപ്പോൾ പ്രെയർ റിക്വസ്റ്റുകൾ എടുക്കുന്നില്ല. എല്ലാം കൂടെ എനിക്ക് പ്രയാസമായതുകൊണ്ട് ഒന്ന് മനസ്സിലാക്കണം, ഞാൻ ഈ അയക്കുന്ന വചനങ്ങൾ സത്യദൈവത്തിൻ്റെ വചനങ്ങളാകയാൽ പല മക്കളും വിളിച്ചു പറയുന്ന ഒരു സത്യം, അവർ രാവിലെ എഴുന്നേറ്റ് അരമണിക്കൂർ എൻ്റെ വചനം കേൾക്കും, അന്നത്തേക്കുള്ള ദൈവത്തിൻ്റെ ആത്മശക്തി അതിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്ന്. പല പ്രശ്നങ്ങളും കുടുംബജീവിതത്തിൻ്റെ ഭാരങ്ങൾ മാറിപ്പോകുന്നത് അവർ നേരിട്ട് കാണുന്നുണ്ട്. അങ്ങനെ ഒരു വിത്ത് കിളിക്കണമെങ്കിൽ ഒരു ദിവസം കേട്ടാൽ പോരാ, പല പ്രാവശ്യം, കുറഞ്ഞതൊരു 7 പ്രാവശ്യമെങ്കിലും ഏതെങ്കിലും എൻ്റെ വചനങ്ങൾ നിങ്ങൾ തൊടുന്നു എങ്കിൽ, അത് 7 പ്രാവശ്യമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കാമെങ്കിൽ, പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ഞാൻ പറയുന്നു, നിങ്ങൾക്ക് അമിതമായ ബലം തരികയും നിങ്ങളുടെ വിശ്വാസത്തിന് ഒരു പ്രതിഫലമുണ്ട്, നിശ്ചയം അത് ദൈവം തരും, അത് 100 മേനിയായിട്ട് വിളവെടുക്കുകയും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിച്ചേറ്റു പറയുന്നു. അപ്പം അയക്കുന്ന വചനങ്ങൾ ജീവനാണ്, അത് ക്രിസ്തുവിൻ്റെ ബ്രത്താണ്, ദൈവത്തിൻ്റെ ശ്വാസമാണ്. ഭൂമിയിലുള്ള സകലത്തിനെയും അവൻ്റെ വാക്കുകൾ കൊണ്ടാണ് അല്ലെങ്കിൽ അവൻ്റെ ബ്രത്ത് കൊണ്ടാണ് ഉണ്ടാക്കിയെന്ന് നമുക്കറിയാം. എബ്രായലേഖനത്തിൽ പറയുന്ന സകലതും, ഭൂമിയിലുള്ള സകലതും സസ്റ്റെയിൻ ചെയ്യുന്നത്, മുഴുവനും നിലനിർത്തുന്നത് വചനം കൊണ്ടാണ്. നമ്മൾ വചനത്തിൻ്റെ ആത്മാവ് അല്ലെങ്കിൽ ശക്തി നമ്മുടെ മേലുണ്ടെങ്കിൽ നമ്മൾ വേറൊരു പരിതസ്ഥിതിയിലേക്ക് അല്ലെങ്കിൽ വേറൊരു സ്ഥിതിയിലേക്ക് നമ്മൾ മാറിയിട്ട് നമ്മളെ തന്നെ നോക്കുമ്പം നമ്മളിലുള്ള ദൈവശക്തി കൊണ്ട് നമ്മൾ അതിശയപ്പെടും. അത്രമാത്രം ശക്തിയാണ് വചനത്തിന് നമ്മുടെ മേൽ കടന്നു വരുന്നത്. വചനം ജഡമായി മാറണമെങ്കിൽ പല പ്രാവശ്യം ഉരുവിട്ട് കേൾക്കണം. വചനം മെഡിറ്റേറ്റ് ചെയ്യാന്ന് ഇംഗ്ലീഷ് പറയുന്നു, മലയാളത്തിൽ നമ്മൾ പറയും പശു അയവറക്കുന്നത് പോലെ. പല പ്രാവശ്യം കേട്ട് 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 അതിൻ്റെ വേരിറങ്ങി നല്ല വെള്ളമൊഴിച്ച് വളമിട്ട് വെയിൽ കൊടുത്ത് അത് വളർത്തിയെടുക്കുമ്പോൾ വേര് നല്ലതായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ചെടി നന്നായിട്ട് നിന്നോളും. അങ്ങനെയുള്ള ഒരവസ്ഥയിലേക്ക് കയറാനാണ് ഞാൻ ഈ വചനങ്ങൾ ഇപ്പോൾ അയച്ചു തരുന്നത്. ഇന്നത്തെ പോയിന്റിൽ തീക്ഷ്ണമായ വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പം ഭൂമി മുഴുവനും കുടുംബത്തിൽ എങ്ങനെ മാറ്റം വരുത്തും? കുടുംബത്തിൽ മാറ്റം വരുന്നത് വെച്ചാൽ ദൈവത്തിൻ്റെ മക്കൾക്കെതിരായിട്ട് അന്ധകാരശക്തി എപ്പോഴും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ അനുഗ്രഹങ്ങൾക്ക് മുമ്പിൽ ദുഷ്ടശക്തി നിൽപ്പുണ്ട്. അത് മനസ്സിലാക്കണം. ആത്മീയ കോളം നമ്മൾ കാണുന്നത് താൽക്കാലികം, കാണാത്തത് നിശ്ചയം. ആത്മീയ ഗോളത്തിലെ സത്യങ്ങൾ മനസ്സിലാക്കിയാൽ നമ്മൾ കൂടുതൽ സമയം ആത്മീയ വിജയത്തിന് വേണ്ടി ചെലവഴിക്കും. കാരണം ആത്മാവിൽ ജയം പ്രാപിച്ചാൽ ജഡീയഗോളത്തിൽ ജയം പ്രാപിക്കും, നിശ്ചയമാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു വിഷയത്തെക്കുറിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നപ്പോൾ എൻ്റെ ദൈവത്തിൻ്റെ ആത്മാവിൽ നമ്മൾ ആത്മാവിൽ നിറയുമ്പോൾ ഞാൻ കാണുന്നത് ദുഷ്ടശക്തി പാമ്പിൻ്റെ രൂപത്തിലായിരിക്കും പലപ്പോഴും വരുന്നത്. പക്ഷേ ഈ പാമ്പ് നമ്മൾ ദൈവശക്തിയിൽ ദൈവവചനമെടുത്ത് നിൽക്കുമ്പോൾ നിൽക്കുന്ന പാമ്പ് പുറംതിരിഞ്ഞു പോവുകയില്ല, അത് പുറകോട്ടേ മാറിപ്പോകത്തുള്ളൂ. കാരണം എൻ്റെ മുൻപിൽ നിൽക്കുന്ന ദൈവമാണെന്ന് അവന് മനസ്സിലായി കഴിഞ്ഞാൽ പാമ്പിനെ നേരെ തിരിഞ്ഞു പോകാൻ ഒക്കത്തില്ല. കാരണം തിരിഞ്ഞു പോയ തലേ വീണുപോയി. അതുകൊണ്ട് അവൻ ഭയപ്പെട്ട് അടിപറ പറഞ്ഞിട്ട് പുറകോട്ട് മാറിപ്പോകുന്നു. അങ്ങനെയാണ് ഈ വചനം വരുമ്പോൾ ഇന്ന് തൊട്ട് സംഭവിക്കാൻ പോകുന്നത്. ദൈവത്തിൻ്റെ വചനത്തിൽ ആര് യഹൂദയുടെ സിംഹത്തെ ഉണർത്തും?
ബാലസിംഹമാണ്. യഹൂദയുടെ സിംഹം ഒരു ബാലസിംഹം. ബാലസിംഹത്തിന് അധികമായ പുഷ്ടിയുണ്ട്, അതിന് ഡ്രീംസ് ആൻഡ് വിഷൻസ് മുൻപിലുണ്ട്, പല കാര്യങ്ങൾ ചെയ്തെടുക്കാനുണ്ട്. ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാൽ അത് പ്രാപിച്ചെടുക്കാതെ ഞാൻ തിരിച്ചു വരത്തില്ല. അത്രമാത്രം തീക്ഷ്ണതയും ശക്തിയും ബലവുമുള്ള ഒരു യഹൂദയുടെ ബാലസിംഹത്തിനെ നമുക്ക് എഴുന്നേൽപ്പിക്കാൻ കഴിയുമോ? വചനം എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഉൽപ്പത്തിയിലെ 49-ാം അധ്യായത്തിൽ യഹൂദയുടെ സിംഹത്തെക്കുറിച്ച് 9 തൊട്ടുള്ള വാക്യങ്ങളാണ് ഇങ്ങനെ വായിക്കുന്നത്. യഹൂദ ഒരു ബാലസിംഹം, മകനെ നീ ഇര പിടിച്ച് കയറിയിരിക്കുന്നു. അപ്പോൾ ഒരു ബാലസിംഹമാണ് യഹൂദ, അവൻ ഇര പിടിച്ചുകൊണ്ടേ വരത്തുള്ളൂ. ഇര പിടിക്കാതെ ഈ ബാലസിംഹം എഴുന്നള്ളത്തില്ല. ദൈവത്തിൻ്റെ മഹാശക്തിയുടെ മുൻപിൽ നമ്മൾ വന്ന് ദൈവത്തിൻ്റെ ആത്മാവിലാണ് ഒരു വചനം അയക്കുന്നത് എങ്കിൽ അവൻ ഇര പിടിച്ചുകൊണ്ട് തന്നെ കടന്നു വരും. അവൻ കുനിഞ്ഞ സിംഹം പോലെയും സിംഹി പോലെയും പതുങ്ങിക്കിടക്കുന്നു. എപ്പോഴും വരണ്ട ഓടേണ്ട ആവശ്യമൊന്നുമില്ല, അവൻ അവസരം നോക്കിയിരിക്കും. എപ്പോഴാണ് ദുഷ്ടൻ എൻ്റെ അടുക്കൽ വരുന്നത്, എൻ്റെ മക്കളെ ഉപദ്രവിക്കാൻ വരുന്നത്, എൻ്റെ കുടുംബത്തിനെതിരായിട്ട് വരുന്നത്, അപ്പോൾ നമ്മളുടെ യഹൂദയുടെ സിംഹം എഴുന്നേക്കും. സിംഹി പോലെ പതുങ്ങിക്കിടക്കാണ്. സിംഹം ഗർജിച്ച് മുൻപിൽ നിൽക്കും, അതാണ് ഒരു പുരുഷൻ്റെ ജോലി. പുരുഷൻ മുൻപിൽ നിൽക്കുകയാണ്, സ്ത്രീ പുറകിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ മഹാശക്തിയിൽ അവൾ പതുങ്ങിക്കിടക്കുകയാണ്. ശത്രു എവിടുന്ന് വരുന്നു നോക്കി, ഇര പിടിക്കാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ്. പലപ്പോഴും ഓർക്കണം, നമുക്ക് വരുന്ന പ്രയാസങ്ങളുടെ നടുക്ക് വലിയ അനുഗ്രഹങ്ങൾ പൊതിഞ്ഞിരിപ്പുണ്ട്. ബ്ലെസ്സിങ്സ് ഓൾവേസ് കംസ് ഓൺ ദ വിങ്സ് ഓഫ് അഡ്വേഴ്സിറ്റി. വലിയ അനുഗ്രഹങ്ങൾ ദൈവത്തിൻ്റെ പ്രയാസങ്ങളിൽ കൂടെ, ദൈവം ഇട്ടയക്കുന്ന പ്രയാസങ്ങളിൽ കൂടെ തന്നെയാണ് നമ്മൾ വാങ്ങിച്ചെടുക്കുന്നത്. എളുപ്പമൊന്നും ആരും ജയമെടുക്കത്തില്ല. ജയമെടുക്കണമെങ്കിൽ ഒരു യുദ്ധമുണ്ട്, തയ്യാറാണോ? അവകാശമുള്ളവൻ വരുവോളം. യഹൂദയെ ആരെഴുന്നേൽപ്പിക്കുന്നൊരു വചനമാണ് മുമ്പിൽ. അവൻ കുനിഞ്ഞ് സിംഹം പോലെയും സിംഹി പോലെയും പതുങ്ങിക്കിടക്കുന്നു, ആർ അവനെ എഴുന്നേൽപ്പിക്കും? അവകാശമുള്ളവൻ വരുവോളം ചെങ്കോൽ യഹൂദയിൽ നിന്നും രാജദണ്ണ് അവൻ്റെ കാലുകളുടെ ഇടയിൽ നിന്നും നീങ്ങിപ്പോകയില്ല. നമ്മൾ ദൈവത്തിൻ്റെ കാലുകളുടെ ഇടയ്ക്കുനിന്ന് ആ രാജദണ്ണ് ആർക്കെങ്കിലും എടുക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ശക്തി മാറാതൊക്കത്തില്ല. അപ്പം ദൈവത്തിൻ്റെ ശക്തി ഒരിക്കലും മാറുന്നില്ല. ഇൻ ഇറ്റേണിറ്റി അൺചേഞ്ചബിൾ, എവർ പവർഫുൾ, ഓൾസോ ഓൾ പവർഫുൾ, എൽ ഷഡായി, എൽ അഡോണായി, ഇങ്ങനെ അമിത ശക്തിയുള്ള സ്വർഗവും ഭൂമിയും ഭൂതലവും സൃഷ്ടിച്ച ദൈവത്തിൻ്റെ മുൻപിൽ ഒരു ശക്തിക്കും നിൽക്കാനൊക്കത്തില്ല. അവൻ്റെ കാലുകൾക്ക് ഇടയിലാണ്, യഹൂദയുടെ സിംഹത്തിൻ്റെ കാലുകളുടെ ഇടയിലാണ് രാജദണ്ണിരിക്കുന്നത്. ഈ രാജദണ്ണ് എനിക്ക് വേണ്ടി നീട്ടാനായിട്ട്, അല്ലെങ്കിൽ ഞാൻ യഹൂദയുടെ ഒരു ബാലസിംഹമായിട്ട് മാറുമ്പോൾ ദൈവം തമ്പുരാൻ പറയുകയാണ്, ഇന്ന് മുതൽ രാജദണ്ണ് ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ്, എടുത്തുപയോഗിക്കേ. പിതാവ് നോക്കിയിരിക്കുകയാണ് ആർക്കൊക്കെ ഈ രാജദണ്ണ് പിടിച്ചെടുത്ത് അതെടുത്ത് ഉപയോഗിക്കാം. ഒരു കാര്യം നമ്മളെ ഏൽപ്പിച്ചാൽ അത് ഉപയോഗിക്കാൻ പഠിക്കുമ്പോഴാണ് അതിൽ നിന്ന് നമുക്ക് പ്രയോജനമുണ്ടാകുന്നത്. അതുകൊണ്ട് ദൈവം പറയുന്നു, ഞാൻ എൻ്റെ രാജദണ്ണ് എൻ്റെ കാൽക്കീഴിൽ വെച്ചിരിക്കുകയാണ്, അവകാശി വരുമ്പോൾ ഞാൻ അതെടുത്തു കൊടുക്കും. അവകാശി എന്ന് പറയുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത് യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. എന്നാൽ പുതിയ നിയമകാലത്ത് നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിലാകുമ്പോൾ നമ്മൾ ഓരോരുത്തരും യഹൂദയുടെ സിംഹമായി മാറുന്നു. കാരണം എൻ്റെ ഡി എൻ എ മാറി, എൻ്റെ സിറ്റിസൺ മാറി, എൻ്റെ പിതാവിൻ്റെ പൊസിഷൻ മാറി. എൻ്റെ പിതാവ് ജഡീക പിതാവല്ല, കാരണം ഞാൻ ആത്മാവിൽ പുതുക്കമുള്ളവനായി മാറി. ടു ബി ബോൺ എഗെയിൻ മീൻസ് ഞാൻ വീണ്ടും ജനിച്ചവനായി മാറുമ്പോൾ, ജഡത്തിലല്ല നമ്മൾ ജനിക്കുന്നത്, വീണ്ടും ജനിക്കുന്നതോ നമ്മൾ ആത്മാവിലാകിയാൽ ആത്മാവിൻ്റെ മക്കളുടെ എല്ലാവരുടെ അപ്പൻ യഹൂദായുടെ സിംഹം തന്നെയാണ്. ദാവീദ് ഗോത്രത്തിൽ കടന്നു വന്ന യേശുക്രിസ്തു അതുകൊണ്ട് മാത്രമാണ് നമ്മളെ യഹൂദയുടെ സിംഹത്തിൻ്റെ മക്കളായിട്ട് കണ്ടിട്ട്, പിതാവാം ദൈവത്തിൻ്റെ മക്കളായിട്ട് കണ്ടിട്ട് യേശുക്രിസ്തു നമ്മളെ വിളിക്കുന്നത് സഹോദരന്മാർ. അല്ലെ, സ്ത്രീകളായി നമ്മൾ വിളിക്കുന്ന സഹോദരിമാർ. എപ്പോഴാണ് ഒരു സഹോദരനും സഹോദരിയുമായിട്ട് നമ്മൾ ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നതെന്ന് ചോദിച്ചാൽ, ദൈവം ആദ്യജാതനായിട്ട് നമ്മുടെ എല്ലാവരുടെയും
മൂത്ത സഹോദരനായിട്ട് യേശു ക്രിസ്തു നിൽക്കുമ്പോൾ എനിക്കിനി എൻ്റെ ഭാരവും പറഞ്ഞുകൊണ്ട് നൂറടുത്ത് പോകേണ്ട ആവശ്യമില്ല. എൻ്റെ ഭാരങ്ങൾ പറയുമ്പോൾ അവ വിധിക്കാതെ കേൾക്കുവാൻ കഴിവുള്ള ഒരു മൂത്ത സഹോദരൻ, എന്നെ അത്യന്തം സ്നേഹിക്കുന്ന വിശുദ്ധ സ്നേഹമുള്ള ഒരു മൂത്ത സഹോദരൻ, എനിക്ക് വേണ്ടി ജീവൻ അർപ്പിച്ച ഒരു മൂത്ത സഹോദരൻ ഉള്ളതിനാൽ, സ്വർഗവും ഭൂമിയും അടക്കി വാഴുന്ന ഒരു ദൈവം എനിക്കുള്ളതിനാൽ, ഞാൻ ഇനി ഈ മൂത്ത സഹോദരൻ ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് പോയാൽ മതി. അപ്പം നമ്മളെ എന്തിനാണ് അവൻ രാജതന്നെ ഏൽപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ, ക്രിസ്തു ചെയ്തതിൽ കൂടുതൽ കാര്യങ്ങൾ ഈ ഭൂമിയിൽ വെച്ച് ചെയ്തെന്നാണ് ദൈവം പറയുന്നത്. അത് ചെയ്തെടുക്കാനുള്ള ബലത്തിന് വേണ്ടിയാണ് നമ്മളെ അഭ്യസിപ്പിക്കുകയാണ്. അപ്പം അഭ്യസിപ്പിച്ച് പഠിച്ചെടുത്തവർക്ക് മാത്രമേ നമ്മൾ ഓരോരുത്തരും എങ്ങനെ അഭ്യസിച്ചിട്ട് ഇത് എടുക്കാൻ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ സാധിക്കത്തുള്ളൂ എന്ന് അറിയുന്നവർക്ക് ഇത് പറഞ്ഞു തരാൻ സാധിക്കത്തുള്ളൂ. ജീവിത ഭാരങ്ങളിൽ, കുടുംബത്തിൻ്റെ പ്രയാസങ്ങളിൽ ഓരോ നിമിഷവും വചന അടിസ്ഥാനത്തിൽ പ്രാർത്ഥനയോടുകൂടി ഈ മൂത്ത സഹോദരനാകുന്ന യഹൂദയുടെ സിംഹത്തെ അടുത്തിൻ്റെ അടുക്കൽ കടന്നു ചെന്നിട്ട് പ്രാപിച്ചെടുത്തവർക്ക് മാത്രമേ ഈ ദൈവത്തിൻ്റെ മഹത്വം പറയാനൊക്കത്തുള്ളൂ. അങ്ങനെ പ്രാപിച്ചെടുക്കുന്നുണ്ടോ? അങ്ങനെ പ്രാപിച്ചെടുത്തിട്ട് ജീവിതത്തിൽ എന്തെല്ലാം നിങ്ങൾ നേടിയിട്ടുണ്ട്? എൻ്റെ ജീവിതത്തിൽ പറയുകയാണെങ്കിൽ, ജീവിതത്തിൽ നിലനിൽക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും ദൈവസന്നിധിയിൽ ചെന്നിരുന്ന് ദൈവത്തോടും മനുഷ്യരോടും അൽപ്പിടുത്തം ചെയ്തിട്ട് തന്നെയാണ് വാങ്ങിച്ചെടുത്തിരിക്കുന്നത്. അല്ല, ഒന്നും ചുമ്മാതെ വെറുതെ കിട്ടിയിട്ടില്ല. പെട്ടെന്ന് കിട്ടിയിട്ടുണ്ട് ചെറുപ്പകാലത്ത് പല അനുഗ്രഹങ്ങളും. അതിൻ്റെ വില അറിയാൻ വയ്യാൻ വയ്യായിരുന്നു, അതിൻ്റെ പ്രയോജനം അറിയാൻ വയ്യാത്തതിനാൽ അത് പ്രയോജനപ്പെട്ടില്ല. കാരണം ഉപയോഗിക്കാൻ അറിയത്തില്ല. കുരങ്ങിൻ്റെ കയ്യിൽ പൂമാല കിട്ടുന്ന പോലെ. അതുകൊണ്ട് അറിവ്, ദൈവത്തിൽ നിന്ന് അറിവ് അല്ലെങ്കിൽ ജ്ഞാനം, പരിജ്ഞാനം, വിസ്ഡം, ഇവ നേടിയെടുക്കേണ്ടത് മനുഷ്യ ജന്മത്തിന് നമുക്ക് ആവശ്യമുണ്ട്. സ്വർഗവും ഭൂമിയും മാറിപ്പോയാലും എൻ്റെ വചനം മാറ്റമില്ലാത്തത് എന്ന് ദൈവം പറയുന്നുവെങ്കിൽ, എന്നാൽ പിന്നെ മാറ്റമില്ലാത്ത വചനത്തിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കാം. അങ്ങനെയാണ് വന്നത്. ജാതികളുടെ അനുസരണം അവനോടുകൂടെ ആകും. അവൻ മുന്തിരി വള്ളിയോടെ ചെറു കഴുതയും വിശിഷ്ട മുന്തിരി വള്ളിയോടെ കഴുതക്കുട്ടിയെയും കെട്ടുന്നു. ഇവിടെ ജാതികൾ ദൈവസന്നിധിയിൽ അനുസരിക്കും എന്നാണ് പറയുന്നത്. നമുക്കെതിരായിട്ട് പലപ്പോഴും ശത്രുക്കൾ, പിശാച്, മനുഷ്യരെ ഉപയോഗിക്കുന്നെങ്കിൽ ജാതീയ സ്പിരിറ്റാണ് അവർ കൂടെ, അതായത് അന്ധകാര ശക്തിയെ വിളിക്കുന്ന ആ ദുഷ്ടാത്മ സേനകളാണ് നമുക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നത്. വ്യക്തികളോട് ഒരു വിദ്വേഷം ആവശ്യമില്ല. പക്ഷേ ദൈവം പറയുന്നു, നമ്മൾ ദൈവത്തിൽ ഉറച്ച തീയായിട്ട് അല്ലെങ്കിൽ ശക്തിയായിട്ട് ദൈവത്തിൻ്റെ ബലമായി മാറുമ്പോൾ ജാതികളുടെ നിൻ്റെ മുൻപിൽ വന്ന് മുട്ടുകുത്തും. കാരണം നമ്മളിലുള്ള ശക്തി ആരാ? ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, പാമ്പ് പല എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണെങ്കിൽ ഇങ്ങനെ നിൽക്കുന്ന പാമ്പ് പുറകോട്ട് തിരിഞ്ഞു പോവുകയില്ല. കാരണം അതിൻ്റെ തലയ്ക്കടികൊള്ളു അന്നേരം. പക്ഷെ അത് പുറകോട്ട്, ഇങ്ങനെ പുറകോട്ട്. നമ്മൾ ഈ പേട്ടതുള്ളുക എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? അവിടെ ഈ അമ്പലത്തിൽ ചെന്നിട്ട് ഈ കുറേ തമിഴ്നാട്ടിൽ നിന്ന് വന്ന് ഞാൻ കണ്ടിട്ടുള്ളതാണ്. തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ട് ആളുകൾ അവരുടെ ദേവൻ്റെ മുമ്പിൽ പേട്ടതുള്ളും. കുറേ തുള്ളിക്കഴിഞ്ഞിട്ട് അവർ കമന്ന് നിന്നുകൊണ്ട് പുറകോട്ട് 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 ഇറങ്ങിപ്പോത്തുള്ളൂ, അല്ലാതെ അവർ തല പുറം തിരിച്ചു പോകത്തില്ല. അതൊക്കെ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കും, ഈ ജാതികൾക്ക് ഇത്രയും അവരുടെ ദേവനോടുള്ള ബഹുമാനം എത്ര ഭംഗിയായിട്ട് അവർ കാണിക്കും. നമുക്കുണ്ടോ ആ തീഷ്ണത? നമുക്ക് ആ തീഷ്ണത വരണം. അറിവില്ലായ്മയാൽ എൻ്റെ ജനം നശിച്ചു പോകുന്നതെന്നാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നത്. അവൻ വീഞ്ഞിൽ തൻ്റെ ഉടുപ്പും രാക്ഷാരസത്തിൽ തൻ്റെ വസ്ത്രവും അലക്കുന്നു. അപ്പം നമ്മൾ നോക്കിയാൽ ദൈവം തമ്പുരാൻ തന്നെത്താനെയാണ് ശത്രുവിനെ ചവിട്ടി മെതിക്കുന്നത്. വീഞ്ഞ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ, മുന്തിരിങ്ങ അത് കാലുകൊണ്ടല്ല ചക്കിലിട്ട് ചവിട്ടി 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 അത് ചെറു അത് പസ്സാക്കി അതിൻ്റെ രസം എടുക്കുന്നത് പോലെ ശത്രുവിനെ ചവിട്ടി മെതിക്കാൻ കഴിവുള്ളവനായ ദൈവം നമ്മുടെ കൂടെ നിൽക്കുകയാണ്. അവൻ്റെ അതുകൊണ്ട് അവൻ്റെ വസ്ത്രം ചുമന്നെന്നറിയ ശത്രുവിനെ നമ്മൾ പറയുന്നുണ്ട്. യെശയ്യാം 63 എങ്ങാണ്ട് പറയുന്നുണ്ട്, അതായത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ ആരും എൻ്റെ കൂടെ യുദ്ധം ചെയ്യാനില്ലാഞ്ഞതിനാൽ ഞാൻ തന്നെ യുദ്ധം ചെയ്തു എന്ന് വേദസ്തുതി പറയുന്നുണ്ട്. ആരും എൻ്റെ കൂടെ സഹായിക്കാനില്ലായിരുന്നു, പക്ഷെ ഞാൻ തന്നെ യുദ്ധം ചെയ്ത് അതുകൊണ്ടാണ് എൻ്റെ വസ്ത്രം ഇങ്ങനെ ചുമന്നിരിക്കുന്നതെന്ന് വചനം ഇവരടുത്ത് പറയുന്നുണ്ട്. അപ്പം പരിശുദ്ധാത്മാവിൽ പറയുന്നത് എൻ്റെ കൂടെ ആരില്ലെങ്കിലും ഞാൻ
ശക്തിയോടെ ജയമെടുക്കുന്ന ദൈവമാണെന്ന്. അടുത്ത വാക്യം പറയുന്നത് അവൻ്റെ കണ്ണ് വീഞ്ഞുകൊണ്ട് ചുമന്നും അവൻ്റെ പല്ല് പാലുകൊണ്ട് വെളുത്തുപിരിക്കുന്നു. കണ്ണ് എപ്പോഴാണ് ചുമക്കുന്നത്? നമുക്ക് വല്ലാതെ ദേഷ്യം വരുമ്പോൾ ചില പുരുഷന്മാരുടെ കണ്ണ് ചുമക്കുന്നത് കാണാം. ഇവിടെ പറയുന്നു വീഞ്ഞിൻ്റെ വീഞ്ഞ് കുടിച്ചിട്ട് കണ്ണ് ചുമന്നു. അതായത് ഒരു തീഷ്ണതയാണ് വീഞ്ഞ് കാണിക്കുന്നത്. ഇവിടെ തീഷ്ണത, ഏതൊരു കാര്യത്തിനും ഒരു തീഷ്ണത കിട്ടാൻ നേരം നമ്മൾ വീഞ്ഞ് കുടിക്കുമ്പോൾ വല്ല വീഞ്ഞ് കുടിച്ചേച്ചാൽ അവൻ അങ്ങനെ പെരുമാറുന്നത് തീഷ്ണമാണ്. ആ തീഷ്ണത വീഞ്ഞ് കുടിക്കുമ്പോൾ വരുന്നത് പോലെ നമ്മളൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ ആ വീഞ്ഞിൻ്റെ കൂട്ട് തന്നെ ദൈവത്തിൻ്റെ തീഷ്ണത നമ്മുടെ മേലേക്ക് വരും. അപ്പം നമ്മൾ പറയുന്നത് അവൻ്റെ കണ്ണ് വീഞ്ഞുകൊണ്ട് ചുമന്നും അവൻ്റെ പല്ല് പാലുകൊണ്ട് വെളുത്തുമിരിക്കും. പല്ല് വെളുത്തിരിക്കും. പല്ല് വെളുക്കുക എന്ന് പറഞ്ഞാൽ ജീവൻ്റെ വെള്ളമാകുന്ന വെള്ളവും പാലും കുടിക്കാനാണ് ദൈവം പറയുന്നത്, വചനമാകുന്ന. അത് വചനത്തിൻ്റെ ശക്തിയിലാണ് നമ്മൾക്ക് ബലം വരുന്നത്. അപ്പം നമ്മൾ വചനം വചനം കഴിക്കുന്നുവെങ്കിൽ നമ്മുടെ പല്ല് പാല് കൊണ്ട് വെളുത്തുമിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പം പരിശുദ്ധനായ ദൈവം പറയുന്നു, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ യഹൂദയുടെ സിംഹമാകുന്ന എന്നെ നിങ്ങൾക്കൊന്ന് ഉണർത്തി എഴുന്നേൽപ്പിക്കാമെങ്കിൽ, ഞാൻ സിംഹി പതുങ്ങിക്കിടക്കുകയാണ്, എന്നെ എഴുന്നേൽപ്പിക്കാൻ നിങ്ങൾക്ക് സാധിച്ചു എങ്കിൽ വൻകാര്യങ്ങൾ ചെയ്തെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. എത്ര പേർക്ക് അങ്ങനെ സാധിക്കുന്നുണ്ട്? രാവിലെ തോറും നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഞാൻ ഒരു ഒരു സാധാരണഗതിയിൽ നമ്മൾ പറയുകയാണെങ്കിൽ നേരം വെളുക്കുമ്പോൾ സ്ത്രീകൾക്ക് നമുക്ക് എന്ന് നേരം വെളുക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഇന്ന് ചെയ്യേണ്ടി അല്ലെ, ഇന്നലെ ചെയ്ത് തീർക്കാത്തതായ ഭാരങ്ങൾ, ഒന്നിൽ മോൻ്റെ അഡ്മിഷനായിരിക്കും, അല്ലെ ഇന്ന് ഭർത്താവിൻ്റെ കടം വീട്ടേണ്ടിയ ദിവസമാണ്, ബാങ്കിൽ നിന്ന് ജപ്തി നോട്ടീസ് വരുന്ന ദിവസമായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ സഹോദരിസന്മാർക്ക് ആർക്കെങ്കിലും, നമുക്ക് എന്തെങ്കിലും ഒരു ഭാരവും പറഞ്ഞുകൊണ്ട് നമ്മൾ എഴുന്നേക്കും. കളക്കമോ സങ്കടമോ ദുഃഖമോ വേദനയോ പ്രയാസമോ ഉണ്ടെങ്കിൽ നമുക്ക് സ്വസ്ഥതയില്ല, നമ്മളെപ്പോഴും വേദനിച്ചുണ്ട്. പക്ഷേ കർത്താവ് പറയുന്നത് സ്ത്രീകളാണ് ആത്മാവിൻ്റെ വിളക്കുകൾ, അല്ലെങ്കിൽ ആത്മാവിൻ്റെ വാതിലുകളായിട്ട് നമ്മൾ നിൽക്കാമെങ്കിൽ യഹൂദയുടെ സിംഹത്തെ ഉണർത്തിയാൽ മതി. നമ്മൾ നേരം വെളുക്കുമ്പോൾ അയ്യോ ഇന്നത് സാധിച്ചില്ലല്ലോ, ഇന്ന് ഇത് ചെയ്യണമല്ലോ എന്ന് ഭർത്താവിനോട് പറയുന്നതിന് മുൻപേ, മറ്റുള്ളവരോട് മക്കളോട് പറയുന്നതിന് മുൻപേ ക്രിസ്തുവിൻ്റെ അടുക്കൽ ചെന്ന് പാത്രമാകുന്ന നമ്മളെ ദൈവത്തിൻ്റെ ആത്മശക്തി കൊണ്ടും ദൈവത്തിൻ്റെ വിശ്വാസം കൊണ്ടും നിറയ്ക്കണം. ദെൻ ഓൺലി ചേഞ്ച് ടു പീപ്പിൾ ക്യാൻ ചേഞ്ച് ദ വേൾഡ്. യു നീഡ് വയലൻറ്റ് ഫെയ്ത്ത് അണ്ടിൽ പീറ്റർ വാസ് ചേഞ്ച്. പത്രോസിന് മാറ്റം വരുന്നിടം വരെ പത്രോസിനെ കൊണ്ട് വലിയ പ്രയോജനമുണ്ടായില്ല. പക്ഷെ പത്രോസിന് മാറ്റം വന്ന നിമിഷത്തിൽ പത്രോസിനെ കൊണ്ട് ഭൂമി കുലുക്കത്തക്ക വിധത്തിൽ ഒരൊറ്റ പ്രസംഗം കൊണ്ട് 3000 പേര്, രണ്ടാം പ്രസംഗത്തിൽ 5000 പേര്. പത്രോസിനെ ക്രൂശിൽ കൊല്ലാൻ സമയമായപ്പം പത്രോസ് പറഞ്ഞത് എന്താണ്? എനിക്ക് ഒരാഗ്രഹമേ ഉള്ളൂ, എൻ്റെ തല താഴ്ത്തിയായും കാലുമുകളിലുമാക്കി, കാരണം അത്രമാത്രം ദൈവത്തെ സ്നേഹിക്കുന്നു. ഇത്രമാത്രം വലിയൊരു മാറ്റം സാധാരണയായ ഒരു പത്രോസിൽ വരുത്തണമെങ്കിൽ, ഒരു പെട്ര വലിയൊരു മാസിക് റോക്കാക്കി പത്രോസിനെ മാറ്റണമെങ്കിൽ തീക്ഷ്ണമായ വിശ്വാസത്തിൻ്റെ ആഴം. നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ആത്മാവിൽ ഞാൻ പറയുകയാണ്, തീക്ഷ്ണമായ വിശ്വാസം ഞാൻ അയച്ചു തരികയാണ്. ഈ തീക്ഷ്ണമായ വിശ്വാസം ഞാൻ അയക്കുമ്പോൾ നിങ്ങളുടെ ബുദ്ധിമണ്ഡലത്തിൻ്റെ അടഞ്ഞിരിക്കുന്ന വാതിലുകൾ അടച്ചു വച്ചിരിക്കുകയാണ്, അതങ്ങോട്ട് തുറന്നിട്ട് കർത്താവ് വലിയ അനുഗ്രഹത്തിൻ്റെ ഒരു ടാബ്ലറ്റ് അകത്തോട്ടിട്ട് ഈ വിശ്വാസം വർദ്ധിപ്പിക്കാൻ പോവുക. അങ്ങനെ ചെയ്യുന്ന ദൈവം നമ്മുടെ കൂടെ വന്നിട്ട് വിശ്വാസത്തിൽ വീരന്മാരായിത്തീരാൻ പറഞ്ഞു. ഇഫ് യുവർ ഫെയ്ത്ത് ലാക്സ് പ്രൂഫ് ഇറ്റ് ഈസ് ഫേക്ക്. അപ്പോൾ യഹൂദയുടെ സിംഹത്തെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സത്യവചനത്തിൽ കൂടെ അനേക കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 11:12 പറയുന്നു, ദ കിങ്ഡം ഓഫ് ഗോഡ് സഫേഴ്സ് വയലൻസ് ആൻഡ് ഓൺലി ദ വയലൻറ്റ് ടേക്ക് ഇറ്റ് ബൈ ഫോഴ്സ്. സ്വർഗത്തിൻ്റെ സിംഹാസനം ബലാത്കാരം ചെയ്ത് ബലാത്കാരികൾ ബലാത്കാരം ചെയ്തെടുക്കണമെന്ന് മത്തായി സുവിശേഷം 11:12 പറയുന്നുണ്ട്. അതുപോലെ തന്നെ ലൂക്കോസിൻ്റെ 16:16 പറയുന്നുണ്ട്. 1 തിമോത്തി 6:12 പറയുന്നത് ഫൈറ്റ് ദ ഗുഡ് ഫൈറ്റ് ഓഫ് ഫെയ്ത്ത്. നല്ല പോരാട്ടം, അതായത് നമ്മൾ വിശ്വാസത്തിൻ്റെ നല്ല പോരാട്ടം ചെയ്യുവാൻ തക്ക ഉണ്ട് നമ്മൾ തയ്യാറാകണം. ലൂക്കോസിൻ്റെ സുവിശേഷം 18:1-8 വാക്യത്തിൽ ദ ഇമ്പോർച്ചുനേറ്റ് വുമൺ, അതായത് സ്ഥിരോത്സാഹിയായ ഒരു വിധവ, ദൈവത്തെ ഭയമോ മനുഷ്യനെ ശങ്കയോ ഇല്ലാത്ത ഒരു പുരോഹിത ഒരു ന്യായാധിപൻ്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുന്ന ഒരു കഥയാണ് അവിടെ പറയുന്നത്. ആ മനുഷ്യന് ദൈവത്തെ ഭയമില്ല, മനുഷ്യനെ ശങ്കയില്ല, എങ്കിലും ഈ വിധവ ദിനം പ്രതി കടന്നു ചെന്ന് ആ മനുഷ്യനെ
അസഹ്യപ്പെടുത്തിയതിനാൽ ജഡ്ജ് പറയുകയാണ്, എനിക്ക് ദൈവത്തെ ഭയമോ മനുഷ്യനെ ശങ്കയോ ഇല്ല, പക്ഷെ ഈ സ്ത്രീയ എന്നും ഇങ്ങനെ വന്ന് ശല്യപ്പെടുത്തുന്നതിനാൽ ഞാൻ അവൾക്ക് വേണ്ടി അവളുടെ പ്രതിയോഗിയോട് പ്രതിക്രിയ ചെയ്ത് ഞാൻ അവളെ സഹായിക്കും. അതുതന്നെയാണ് ഞാൻ വചനം പറഞ്ഞയക്കുന്നത്. നിങ്ങളുടെ ഭാരം എന്ത് പ്രശ്നമായിക്കോട്ടെ, നമ്മുടെ മക്കൾ നേർവഴിക്ക് നടക്കുന്നില്ല, മുഴുവൻ സമയവും ഈ ടെലിഫോണും വെച്ചുകൊണ്ട് അതിനകത്തോടെ നോക്കിക്കൊണ്ടിരിക്കുന്നതല്ല, ഒരു കാര്യത്തിന് ഇറങ്ങത്തില്ല. ഇപ്പോഴത്തെ കാലത്തെ ഒരു ശാപമായിട്ട് മാറുകയാണ് ഈ കമ്പ്യൂട്ടർ ടെലിഫോൺ നമ്മുടെ കയ്യിൽ വന്നിരിക്കുന്നതിനോട്. കുഞ്ഞുങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് പോലും നമുക്ക് അറിയാൻ വയ്യ, പക്ഷേ നമുക്ക് വേലി കെട്ടി പ്രാർത്ഥിക്കാൻ അധികാരമുണ്ട്. കർത്താവിൻ്റെ ആത്മാവല്ലാതെ ഒന്നും ഈ വീടിന് ചുറ്റും വളരെ സിമ്പിളായിട്ടുള്ള ചില പ്രാക്ടിക്കലായിട്ട് ചെയ്യാവുന്ന ചില സത്യങ്ങൾ ഞാൻ പറഞ്ഞു തരാൻ പോവുകയാണ്. അനുഭവ വെളിച്ചത്തിൽ ചെയ്തിട്ടുള്ളത് നമ്മൾ സ്ത്രീകളോടാണ് ഞാൻ പ്രത്യേകം പറയുന്നത്. നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മളെ തന്നെ ആത്മാവിൽ ബലപ്പെടുത്തണം. ഒന്ന്, വിശ്വാസത്തിലെ നായകനും പൂർത്തീകരിക്കുന്ന യേശു ക്രിസ്തുവിനെ കൊണ്ട് ഞാൻ എന്നെ തന്നെ നിറയ്ക്കുന്നു. ആദ്യമേ പറയാം, പരിശുദ്ധ ആത്മാവ് എന്നെ ആനാവുന്ന പാത്രത്തിൽ എന്നെ നിറച്ചേക്കത്തുള്ളൂ. സിമ്പിൾ പ്രയേഴ്സാണ്. കർത്താവ് എന്നെ നിറഞ്ഞ് തുളുമ്പട്ടെ, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരുന്ന ഹോവ എൻ്റെ ഇട്ടേനായി മാറിയിരിക്കുന്നു. ഇങ്ങനെ നമ്മൾ പറഞ്ഞ് നമ്മളെ ബലപ്പെടുത്തണം. അത് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വീടിന് ചുറ്റും നമ്മൾ വേലി കെട്ടണം. വേലി കെട്ടിയിട്ട് നമ്മൾ പറയേണ്ടത് എന്താണ്? എൻ്റെ ദൈവത്തിൻ്റെ വിശുദ്ധ രക്തത്താൽ ഈ വീട് ചുറ്റപ്പെട്ടിരിക്കുകയാണ്. ഇതിനകത്തൊരു ദുഷ്ടശക്തി കയറത്തില്ല. വായുമണ്ഡലം, വെള്ളം, സമുദ്രമധ്യയെ ഗർജിക്കുന്ന ദൈവശബ്ദം എൻ്റെ കൂടെ ഉള്ളതിനാൽ ഇവിടെ അതിശയങ്ങൾ പ്രവർത്തിക്കാൻ പോവുകയാണ്. ഇന്ന് ദൈവത്തിൻ്റെ ഇഷ്ടമില്ലാത്ത ഒരു വാർത്തകൾ പോലും ഇതിനകത്ത് കയറാനും കയറ്റാനും ദൈവമേ നീ അനുവദിക്കല്ലേ. കർത്താവേ, നീ അതിന് തടങ്കലായിട്ട് നിൽക്കണം, മാറ്റിത്തന്നെയൊക്കത്തുള്ളൂ. വിശുദ്ധ രക്തത്താൽ വേലി കെട്ടണം, പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയുടെ തൂണ് വീടിന് ചുറ്റും കെട്ടിവെക്കണം. ഇതൊക്കെ വാഗുണ്ട് പറയുമ്പോൾ സംഭവിക്കും. ഒരു ഗ്ലാസ് വെള്ളം എടുത്തുവെച്ച്, ഇത് ക്രിസ്തുവിൻ്റെ രക്തവും വെള്ളവുമായി മാറിയിരിക്കുന്നതിനാൽ ഇതിന്മേൽ ദൈവശക്തി വാഴുന്നതിനാൽ ഞാനിത് വിശ്വസിച്ചുകൊണ്ട് എൻ്റെ വീടിനകത്തും പുറത്തും ഞാൻ തളിക്കുകയാണ്. ഇതിനകത്തൊരു ദുഷ്ടബാധ, ഒരു പാമ്പ്, ഒരു തേള, ഒരു ദുഷ്ടബാധ കയറത്തില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ ചെയ്യുന്നു. എൻ്റെ ബെഡ്റൂമിൽ, എൻ്റെ മക്കളുടെ ബെഡ്റൂമിൽ, എൻ്റെ ഭർത്താവ് ഇരിക്കുന്നിടത്ത്, അവരെവിടെയെല്ലാം ജോലി ചെയ്യുന്നു അവിടെയല്ലേ ഇത് ഞാൻ തളിക്കുന്നു. ഇങ്ങനെ നാവ് കൊണ്ട് പറഞ്ഞ് ദിവസവും നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവിൽ വേലി കിട്ടാൻ ശ്രമിച്ചു നോക്ക്. 21 ദിവസം ഇതൊന്ന് ചെയ്ത് നോക്ക്. വചനം ഒരു 7 പ്രാവശ്യം ഒന്ന് കേട്ട് നോക്ക്. ദൈവവചനത്തിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങുമ്പോൾ യഹൂദയുടെ സിംഹത്തിനെ എഴുന്നേൽപ്പിക്കാൻ നമുക്ക് കഴിവുണ്ട്. കാരണം നമ്മൾ രക്ഷിക്കപ്പെട്ട വിശ്വസിക്കുന്ന ജനങ്ങളാണെങ്കിൽ നമ്മൾ പറയുന്നത് വളരെ ശ്രദ്ധയോടെ കേൾക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. റെഡിയാണോ ദൈവത്തിൻ്റെ മുമ്പിലേക്ക് കടന്നു വന്നിട്ട് കർത്താവ് എനിക്കൊരു വയലൻ ഫെയ്ത്ത് എന്നിട്ട് തരണം, ഒരു തീക്ഷ്ണമായ വിശ്വാസം എനിക്കിട്ട് തന്നിട്ട് നിൻ്റെ വിശ്വാസത്തിൽ ഞാൻ മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവ് നിൻ്റെ ഫെയ്ത്തിൽ ഭൂമി മുഴുവനും മാറ്റാൻ തക്കവണ്ണമുള്ള വിശ്വാസം വേദപുസ്തകത്തിൽ തന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ കുടുംബത്തിനെ മാറ്റാനുള്ള വിശ്വാസം, വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിൻ്റെ വചനത്താലുമാണ് വരുന്നത്. ഞാൻ അയച്ചിരുന്ന വചനത്തിനകത്ത് അമിത ശക്തിയുണ്ട്. വയലൻ ഫെയ്ത്തിൻ്റെ തുടക്കം മാത്രമേ ആയിട്ടുള്ളൂ. മേ ബി ഒരു സെഷൻ കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ വയലൻ ഫെയ്ത്ത് മൾട്ടി അല്ലെങ്കിൽ തീക്ഷ്ണമായ വിശ്വാസം വർദ്ധിപ്പിക്കുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ, വയലൻ ഫെയ്ത്ത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആളുകളുടെ വചനം കേൾക്കണം. അമിത ശക്തിയുള്ളവർ ജീവിതത്തിൽ അവരുടെ കുടുംബത്തിന് വേണ്ടി യുദ്ധം ചെയ്ത് ജയിച്ചിട്ടുള്ളവരുടെ ശബ്ദം കേൾക്കണം. അവർക്ക് നേടാൻ സാധിച്ചുവെങ്കിൽ എനിക്കും അത് സാധിക്കുമെന്ന് എന്നെ പഠിപ്പിക്കുന്ന ദൈവമേ ഞാൻ. അതുകൊണ്ടാണ് സാക്ഷ്യത്തിൻ്റെ ബീജം എന്ന് പറയും. സാക്ഷ്യം, വേറൊരാളുടെ സാക്ഷ്യം എനിക്ക് സാക്ഷ്യത്തിൻ്റെ ബലമായി മാറുന്നെങ്കിൽ, ഒരു സാക്ഷ്യം വേറൊരു സാക്ഷ്യം ഉളവാക്കുന്നു എങ്കിൽ, എൻ്റെ വചനം കേൾക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇതാ വയലൻ ഫെയ്ത്ത് അല്ലെങ്കിൽ തീക്ഷ്ണമായ വിശ്വാസത്തെ ഞാൻ ഇട്ട് അയച്ചു തരികയാണ് ഈ സമയത്ത് പ്രാപിച്ചെടുക്കുക. ദൈവം നമ്മുടെ കൂടെ നിൽക്കുകയാണ്. അമിത കാര്യങ്ങൾ ചെയ്യാൻ ഇതാ ദൈവം കടന്നു വന്നിരിക്കുന്നു. ധൈര്യത്തോടെ മുൻപോട്ട് കൃപാസനത്തിലേക്ക് കടന്നു വരിക. ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ റെഡിയായിട്ട് നിൽക്കുമ്പോൾ അവനെ ചെന്ന് തൊടുക. ആ യഹൂദയുടെ സിംഹത്തെ ഉണർത്തുക. അവൻ നമുക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്തെടുക്കട്ടെ. ഇനി അടുത്ത സെഷനിൽ വയലൻ ഫെയ്ത്ത് അല്ലെങ്കിൽ ഈ തീക്ഷ്ണമായ ഫെയ്ത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, അതിൻ്റെ ഗുണങ്ങൾ എങ്ങനെയാണ് അത് പ്രാപിച്ചെടുക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. വയലൻ ഫെയ്ത്ത് എന്ന് പറയുമ്പോൾ
ജീവിതത്തിൽ നമ്മുടെ പ്രയാസങ്ങളുടെ നടുക്ക് വചനമെടുത്ത് പറയാനുള്ള ശക്തി ഉണ്ടാകണം. ഒന്ന് വചനമെടുത്ത് ശക്തി. ഈ വചനം ഇതാണ് പറയുന്നതെങ്കിൽ ഞാനത് വിശ്വസിക്കുന്നു, അത് ഞാൻ ഏറ്റുപറയുന്നു. ഞാൻ മരിച്ചാലും ഞാൻ അതിൽ തന്നെ വിശ്വസിക്കുന്നു എന്ന് പറയാനുള്ള ശക്തിയാണ് വയലൻറ്റ് ഫെയ്ത്തിൻ്റെ ഒരു ക്യാരക്ടർ. അതായത് ഒരു കുഞ്ഞ്, ഒരമ്മയോ ഒരമ്മയുടെ കുഞ്ഞ് മരിച്ചുപോയി. കുഞ്ഞ് മരിച്ചുപോയി കഴിഞ്ഞ് അമ്മയുടെ സഹോദരി കുഞ്ഞിനെ എടുത്തുകൊണ്ട് ആശുപത്രിയിൽ അതിനെ കൊണ്ടുപോയിട്ട് മോർച്ചറിലോട്ട് കൊണ്ടുപോകാനായിട്ട് പോകുന്നുണ്ട്. ഈ അമ്മ പറയുന്നുണ്ട്, വിളിച്ച് പറഞ്ഞു, യു ആർ എ വിന്നർ, യു ആർ എ ഫൈറ്റർ, യു കനോട്ട് ഡൈ. അവർ അവരുടെ അന്തരാത്മാവ് വേദനയോടുകൂടി കുഞ്ഞിനെ വിളിക്കുകയാണ്, യു ആർ എ ഫൈറ്റർ, യു ആർ എ വിന്നർ, നീ ഒരു യുദ്ധം ചെയ്യുന്ന മകനാണ്, നീ ഒരു വിജയിയാണ്, നിനക്ക് തോക്കാനൊക്കത്തില്ല, നീ ജീവിക്കേണ്ട വ്യക്തിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം കുറച്ച് കഴിഞ്ഞപ്പം കുഞ്ഞ് ജീവിച്ച് തിരിച്ചു വന്നു. കാരണം അവരുടെ ഉള്ളിലെ ആ ഫെയ്ത്ത്, ആ വിശ്വാസത്തിൻ്റെ ആഴത്തിലാണ് അവർ വിളിച്ചു പറയുന്നത്. നമ്മൾ അമിതമായ വിശ്വാസത്തോടുകൂടി ദൈവത്തിൻ്റെ ശക്തി വിളിച്ചു പറയുമ്പോൾ അതിന് വയലൻറ്റ് ഫെയ്ത്ത്. അത് പറയണമെങ്കിൽ എൻ്റെ ഉള്ളിൽ ദൈവശക്തി, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഹൃദയം, നമ്മൾ വചനം കേൾക്കുന്നത് നമ്മുടെ ബുദ്ധിമണ്ഡലത്തിൽ അല്ല, ദേ ആർ ആക്ച്വലി വി ആർ യൂസിങ് ദ ബ്രെയിൻ. അത് നമ്മുടെ ചിന്താമണ്ഡലം വഴിയോരത്ത് കിടക്കുന്ന പിന്നെ വിടുന്ന വിത്ത് പോലെയും മുള്ളിൻ്റെ ഇടയിൽ വീഴുന്ന വിത്ത് പോലെയും ഭാരങ്ങളാൽ നിറഞ്ഞിരിക്കുന്ന ചിന്താമണ്ഡലത്തിൽ ഫെയ്ത്ത് വർദ്ധിക്കൂല. പക്ഷേ ദ ഫെയ്ത്ത് ഹാസ് ടു ഒറിജിനേറ്റ് ഇൻ ദ ഹാർട്ട്. ഹൃദയത്തിനകത്താണ് ഫെയ്ത്ത്. അതാണ് ഒരു കുഞ്ഞ് മരിച്ചു കിടക്കുമ്പോൾ അമ്മ പിന്നെ അത് ഡോക്ടർ പറഞ്ഞതെന്നോ അല്ലെങ്കിൽ മറ്റുള്ളവരെന്ത് പറഞ്ഞതെന്നോ ചിന്തിക്കുന്നില്ല. അമ്മയുടെ ആ നെഞ്ചിനകത്തുള്ള ഭാരം, അവൻ്റെ ആ കുഞ്ഞിനെ തിരിച്ചു കിട്ടണമെന്നുള്ള അമിതമായ ആഗ്രഹത്തിലാണ് ആ മകൾ അമ്മ വിളിച്ചു പറയുന്നത്, മകനെ വേക്കപ്പ് എന്ന് പറയുമ്പോൾ അവൻ തിരിച്ചു വരുന്നു. വേറെ അതുപോലെ തന്നെ ഒരു സ്ത്രീയെ, ഇത് നൈജീരിയയിലുള്ള കുട്ടി, ആ സ്ത്രീ, അവർക്കൊക്കെ ഫെയ്ത്ത് എക്സ്പ്രസ് ചെയ്യുന്ന കാണാൻ നമ്മൾ അതിശയിച്ചു. കാരണം ബ്ലൈൻഡ്ലി ദേ ബിലീവ്. ആ സ്ത്രീ വിളിച്ചു പറഞ്ഞത്, എൻ്റെ ഈ വർഷത്തെ പ്രസംഗത്തിൽ പാസ്റ്റർ പറഞ്ഞത്, എൻ്റെ ഈ വർഷം നിങ്ങൾ ആരെയും കുഴിയിലെ ശവക്കുഴിയിലോട്ട് എടുക്കേണ്ടി വെക്കത്തില്ല, ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവിടെ ഇനി ആവശ്യമില്ലാത്ത മരണം നടക്കത്തില്ല. അവരുടെ കുഞ്ഞു മരിച്ചു. ആ സ്ത്രീ റെഫ്യൂസ് ചെയ്ത് അതിനെ അടക്കാൻ, അടക്കത്തില്ല, കാരണം അങ്ങനെയാണ് എൻ്റെ പാസ്റ്റർ പള്ളിയെ വിളിച്ചു പറഞ്ഞിരിക്കുന്നത്, ഞാനത് വിശ്വസിക്കുന്നു. അങ്ങനെ അങ്ങനെ വിളിച്ചു പറഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പം കുഞ്ഞ് തിരിച്ച് ജീവനോടെ തിരിച്ചു വന്നു. അപ്പം ഒരു അമ്മയുടെ ഫെയ്ത്താണ് പല കാര്യങ്ങളും നമുക്കും, ഒരു സ്ത്രീയുടെ വിശ്വാസത്തെയാണ് അമ്മ, ഒരു അമ്മയുടെ കണ്ണുനീരിന് മുൻപിൽ അവളുടെ ആ ഫെയ്ത്ത് അകത്തുനിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നത്. സ്വർഗം കാണുന്നുണ്ട്, ക്രിസ്തു അതിന് തയ്യാറായിട്ട് സഹായിക്കാൻ വരും. ഒരു യഹൂദയുടെ സിംഹം നോക്കിയിരിക്കുകയാണ്. അവൻ്റെ ഹൃദയത്തെ തൊടണമെങ്കിൽ എൻ്റെ ഹൃദയത്തിൽ നിന്ന് ആഴമേറിയ ഒരു സ്നേഹത്തിൻ്റെയും ഒരു വിശ്വാസത്തിൻ്റെയും ഉറപ്പിൻ്റെയും ആത്മാവ് പുറത്തോട്ട് വരണം. അങ്ങനെയാണ് നമ്മൾ പറയുന്നതെങ്കിൽ തീർത്തും നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കും. കർത്താവിന് വലിയതായിട്ട് വലിയ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ ചില സ്ത്രീയെങ്കിലും ഉണർത്തി എഴുന്നേൽപ്പിക്കാൻ ആഗ്രഹമുണ്ട്. വിശ്വാസത്തോടെ കടന്നു പോവാ. ദൈവം പറയുന്ന ഒരു വാക്കും തെറ്റത്തില്ല. നമ്മുടെ ആത്മാവ് കൊണ്ട് ദർശിക്കണം മാത്രമേ ഉള്ളൂ. ആത്മാവാണ് ഒരു വചനം പറഞ്ഞിരുന്നെങ്കിൽ അതെടുത്ത് പ്രാർത്ഥിക്കുക. ദൈവം നമ്മുടെ കൂടെ വന്ന് നമ്മളെ അനുഗ്രഹിക്കാൻ തയ്യാറായിരിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഗ്ലോറി 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 ഗ്ലോറി. അമിത വിശ്വാസത്തെക്കുറിച്ച് കർത്താവെ, വയലൻ്റ് ഫെയ്ത്ത് എന്ന് പറയുന്ന തീക്ഷ്ണമായ വിശ്വാസത്തെക്കുറിച്ച് ഞങ്ങളെ പഠിപ്പിക്കുമ്പോൾ, തീക്ഷ്ണമായ വിശ്വാസം ഒരു വചനത്തിൽ കൂടെ കർത്താവെ നീ പറയുന്നത്, ഞങ്ങളോട് വിശ്വാസത്തിൻ്റെ പരിചയമെടുത്തുകൊണ്ട് ധൈര്യത്തോടെ മുൻപോട്ട് കടന്നു വരാൻ ആശയോടുകൂടി നിരന്തരം നിൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് അത് പ്രാപിച്ചെടുക്കാനുള്ള പുതിയ ശക്തി ഇന്നു മുതൽ വരമായിട്ട് ഞങ്ങൾക്ക് തരണമേ. അനേക പെൺമക്കളെ ഒന്ന് ഉണർത്തിയെടുക്കണേ അപ്പച്ച. രാവിലെ തോറും നിൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് എഴുന്നേൽക്കാനും നിൻ്റെ മഹാശക്തിയിൽ സംസാരിപ്പാനും നിൻ്റെ ആത്മാവിനെ പ്രാപിച്ചെടുക്കാനും എൻ്റെ കുടുംബത്തിൽ ജയത്തിൻ്റെ കൊടിയുയർത്താനും ഇന്ന് എന്നെ ബലപ്പെടുത്തിയ പറ്റുയർത്താവെ. മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടാതെ ദൈവസന്നിധിയിൽ നിന്ന് വാങ്ങിച്ചെടുക്കാനുള്ള പുതിയ ഒരു വരം ആ വിശ്വാസത്തിൻ്റെ നായകൻ ഇട്ടുകൊടുക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.